പോലീസുകാർക്ക് നടുറോഡിൽ മർദ്ദനം. നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ ബൈക്ക് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചപ്പോൾ മുഹമ്മദ് അസ്കർ എന്നയാൾ ആക്രമിക്കുകയായിരുന്നു. മുഹമ്മദിനെ പിടിച്ചുവച്ച് ഏറെ നേരം ഒരു പോലീസുകാരൻ നിന്നു. ഈ സമയത്തും പിടിവലിയായിരുന്നു. തുടർന്ന് മറ്റൊരു പോലീസുകാരനും കൂടെ എത്തിയിട്ടും മുഹമ്മദ് പോലീസുകാരുമായി സംഘട്ടനം തുടരുകയായിരുന്നു. ഇടയ്ക്ക് പോലീസുകാരും രണ്ടെണ്ണം മുഹമ്മദിന്റെ മുഖത്ത് കൊടുക്കുന്നതും കാണാം. ദൃശ്യങ്ങൾ നിന്റെ ഫോൺ ആരെല്ലാം കൊണ്ട് വാച്ച്. ബാലരാമപുരത്താണ് പോലീസുകാർക്ക് പ്രതിയിൽ നിന്നും മർദ്ദനമേറ്റത്. ബാലരാമപുരം സ്വദേശി മുഹമ്മദ് അസ്കർ ആണ് പോലീസിനെ മർദ്ദിച്ചത്. പ്രതിയെ പിന്നീട് സിഐയുടെ നേതൃത്വത്തിലെത്തി കീഴ്പ്പെടുത്തി റിമാൻഡ് ചെയ്തു. പോലീസ് ജീപ്പിൽ പട്രോളിംഗ് ഡ്യൂട്ടി നോക്കി ബാലരാമപുരം കാട്ടാക്കട റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപം എത്തിയപ്പോൾ ബസ് സ്റ്റോപ്പിന് സമീപം ഒരു പൾസർ ബൈക്ക് നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഇരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ദുരൂഹമായ ബൈക്ക് പോലീസ് കസ്റ്റഡിയിൽ സ്റ്റേഷനിലേക്ക് മാറ്റാൻ ശ്രമിക്കവെയാണ് മുഹമ്മദ് അസ്കർ പോലീസുകാരെ ആക്രമിക്കുന്നത്. ഡ്യൂട്ടി തടസ്സം ചെയ്ത് കഠിന ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുള്ളതുമായ കുറ്റം പ്രതിക്കെതിരെ ചുമത്തി. പോലീസ് ഡ്രൈവർ സന്തോഷ് കുമാറിന്റെ യൂണിഫോമിന്റെ ബട്ടൺസും നെയിം ബോർഡും പൊട്ടിപ്പോവുകയും കണ്ണ് തകരുകയും ചെയ്തു. ഡ്രൈവർ എസ് സിപിഒ സന്തോഷ് കുമാറിനെയും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.